ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി APSനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായി, എന്തുകൊണ്ടാണ് APS നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മൾ ഇടാൻ പോണതാണ് നമ്മൾ എങ്ങനെയാണ് APSന് അപ്ലൈ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു പുതിയ ഈ ഒരു APSന്റെ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് APS അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോ ആദ്യം തന്നെ APSന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക APSന്റെ വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും. അപ്പോൾ ഈ ഒരു ലേ ഔട്ടിൽ ഹോമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ APSന്റെ വെബ്സൈറ്റിന്റെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് ഫസ്റ്റ് തന്നെ എടുത്ത് നോക്കുക, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തോ പറയാ മിസ്സാക്കാൻ സാധ്യതയുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു സ്റ്റുഡന്റ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ ഇട്ടാൽ മതി, സൈൻ ഇട്ടിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അയക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഓരോ കാറ്റഗറി ഉണ്ട്, ഇപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് അവർ തിരിച്ചേക്കണത്. പ്ലസ് ടു ഉണ്ട്, ജി മെയിൻസ് കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്സ് 2 സെമസ്റ്ററും ഉണ്ട്, ഗ്രാജുവേറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയുടെ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയണം ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ട് അയക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ 2024 ഏറ്റെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ APSൽ വളരെയധികം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാവരും സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ നമുക്ക് APS ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് APS അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ APSൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ ഡീറ്റെയിൽസും കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡൻഷ്യൽസ് അവർ ചോദിക്കുന്ന ആ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവർ ഓപ്ഷണലായിട്ടാണ് വെച്ചേക്കണത്. അത് കുറേ ആൾക്കാർ അത് കൊടുക്കാതിരിക്കുന്നുണ്ട്. പക്ഷേ APSന്റെ പ്രോസസ്സിങ് ഫാസ്റ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. കാരണം കുറേ അധികം ഈ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് അവർ മെയിൽ അയച്ച് പിന്നെ കുറേ അധികം പ്രൊസീജിയേഴ്സിന് ശേഷമാണ് ഈ ഒരു APS വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ APS ഡിലേ ആവാനുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവരുടെ തന്നെ പേയ്മെന്റ് മെത്തേഡ് പേയ്മെന്റ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേയ്മെന്റ് മെത്തേഡിൽ കൂടെ തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഒരു ടൈം അവരുടെ എഫേർട്ടും അവരെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ പേയോ അല്ലാന്നുണ്ടെങ്കിൽ പേടിഎമ്മോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് വഴിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വാലിഡേഷൻ പ്രോസസ്സും എളുപ്പമാക്കി തീർക്കട്ടോ. ഇനി കുറേ ആൾക്കാരുടെ അടുത്തൊരു കമന്റ് ആയിരുന്നു, നിങ്ങൾക്ക് APSന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്തോ പറയുക അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു APS അപ്ലിക്കേഷന് വേണ്ടിയിട്ട് മൂവ് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ ഒറിജിനൽ എടുക്കണം എന്നില്ല നിങ്ങൾ ഈ ഒരു കാര്യത്തിന് APSന് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ APS നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രൊസീജിയറിലോട്ട് കടക്കാം. സോ നമ്മളിപ്പോൾ ആപ്പിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു APS അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ചോദിക്കുന്നത് ഒരു യൂസർ നെയിമും പാസ്വേഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. യൂസർ നെയിം പാസ്വേഡ് അടിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി ചോദിക്കുന്നതാണ് നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ 30 KB താഴെ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കംപ്രസറോ എന്തെങ്കിലും ഒരു എന്തോ പറയുക ഫയൽ കംപ്രസറോ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് കംപ്രസ് ചെയ്ത് 30 KB താഴെയാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അടുത്തത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് നെയിം എന്താണ്, ലാസ്റ്റ് നെയിം എന്താണ്, പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ നമുക്കറിയാവുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ ഒന്നും തന്നെ എനിക്ക് പറയാൻ എന്താ പറയുക സ്ട്രെസ് ചെയ്ത് പറയേണ്ടതായിട്ടില്ല. സോ നമ്മൾ അങ്ങനെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ 10th ബോർഡ് നെയിമും പിന്നെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10th സെൻറ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ആ ഒരു പ്ലേസ് നിങ്ങൾ എംപ്റ്റി ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എന്തോ പറയുക നിങ്ങൾ 10th പെർസെൻറ്റേജും പിന്നെ ഏത് കൊല്ലം പാസ്സായി പിന്നെ ആ ഒരു ബോർഡ് ഓഫ് എക്സാമിനേഷൻ ബോർഡ് അത് കൊടുത്താലും മതിയാവും. ഇതുപോലെ തന്നെ സെയിം തന്നെയാണ് പ്ലസ് ടുവിൻ്റെ കേസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നമ്മളിനി വല്ല ഡിപ്ലോമ കാര്യങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും കൂടെ ഇതിൽ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. സോ ഇനി വരുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാച്ചിലേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ബാച്ചിലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ സ്റ്റഡിങ് ഇൻ ബാച്ചിലേഴ്സ് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റഡ് ആയെന്ന് കൊടുക്കുക. പിന്നെ ഇതിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോഴ്സ് ഏതിലായിരുന്നു, സ്ട്രീം ഏതായിരുന്നു, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നെയിം എന്താണ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മുടെ എന്തോ പറയുക, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് ഐ ഡിയും സ്റ്റുഡൻറ് ലോഗിൻ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കണം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പരമാവധി നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്തോ പറയുക ഈ ഒരു APS പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ബാച്ചിലേഴ്സിൻ്റെ ഒരു പ്രൊഫസറിൻ്റെ ഇമെയിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഇമെയിൽ കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമെയിലോട്ട് ഒരു റിക്വസ്റ്റ് വരുന്നതായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റുഡൻ്റ് അവിടെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് എങ്ങനെ പോലും റിക്വസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അവരത് ഫുൾഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് APS എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രോസസ്സായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസും ഈ ഒരു ബാച്ചിലേഴ്സിൻ്റെ പ്രൊഫസറിൻ്റെ ഇമെയിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണമെന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം കേട്ടോ. ഇനി അതിനുശേഷം വരുന്നതാണ് കേട്ടോ ടെസ്റ്റാസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റാസ് എഴുതിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി അതിനുശേഷം അടുത്തത് വരുന്നതാണ് നമ്മുടെ ലാംഗ്വേജ് ഡീറ്റെയിൽസ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ നമ്മൾ IELTS ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ IELTS അല്ലെങ്കിൽ TOEFL എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നമ്മുടെ IELTSൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ് കേട്ടോ. സോ അടുത്തതായിട്ടാണ് നമ്മുടെ പേയ്മെൻറ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പണ്ടത്തെ രീതിയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നത് പേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് നമുക്ക് പൈസ അടയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു CCA വന്യ വെച്ച് പേ ചെയ്യാനാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ വാലിഡേറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് തരും. കാരണം ഓൾറെഡി അവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ അത് കാരണം വേറൊരാളെ കൊണ്ട് മാനുവലായിട്ട് പൈസ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ പറയുക റെസിപ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പരമാവധി ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സബ്മിറ്റ് ബട്ടൺ നിൽക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി എല്ലാം ഇവിടെ ക്ലോസ് ആയിരിക്കുകയാണ്. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും, ഇവർ പറഞ്ഞ ആ ഒരു ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ ഡോക്യുമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റുഡൻറ് ഓതറൈസേഷൻ ലെറ്ററും കൂടി നമ്മൾ APS അഡ്രസ്സിലോട്ട് അയക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്രസ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കിയാലും നമുക്ക് അവിടെ കാണാൻ പറ്റും ഏതൊരു അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടതെന്നുള്ളത്. ഇനി അയക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ സാധാ പോസ്റ്റ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി വരെ നമ്മുടെ ലെറ്റർ ബോക്സിൽ ഇടാവുന്നതാണ് കേട്ടോ. ഇത്രയൊക്കെയുള്ള APS അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ വാട്സപ്പ് ത്രൂ എന്ത് രീതിയിലാണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു പരിപാടി. ശരി എന്നാൽ.